ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറഞ്ഞു തരുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ, കുട്ടികളുടെ ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. സബ്സ്ക്രൈബറായ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത് ഈ പ്രൊജക്റ്റ് 3D ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേറെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഈസിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്ത് ആരും പോലും ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം. ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതായിരിക്കും. ടിഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും എല്ലാം ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന 3D ടൈപ്പ് ബർത്ത്ഡേ വീഡിയോ ചെയ്യാനായിട്ട് നമുക്കൊരു ഫുൾ പ്രൊജക്റ്റിന് ലിങ്ക് ആവശ്യമാണ്. പ്രീ സെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാനത്ത് പ്രൊജക്റ്റിന് സെക്ഷനിലായും കാണാൻ സാധിക്കുന്ന 5-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക്. ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇത് 3D കൺവേർട്ട് ചെയ്യാനായിട്ട് സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 3D പിന്നെ കാണുന്നു. ഇവിടെ നമുക്ക് ഫുൾ പ്രൊജക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടെ ആ ഫോട്ടോയും അതുപോലെ തന്നെ നെയിമും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷനാണ്. താഴെക്കുന്ന ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാർട്ട് വിത്ത് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് നമ്മുടെ ഗ്യാലറി ചെല്ലുന്നതാണ്. നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെലക്ട് മുകളിൽ കാണുന്നുണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ മാജിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ PNG ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. അതിനുശേഷം സേവ് മുകളിൽ കാണുന്നുണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ഇമേജ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് എടുക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ. ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന നേരത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ലാസ്റ്റ് എത്തുന്ന നേരത്ത് നമുക്ക് ഫോട്ടോയുടെ ലെയർ കാണാൻ സാധിക്കും. ഫോട്ടോ ലെയർ ഏറ്റവും മൂന്നാമതായിട്ടാണ് കാണുന്നത്. ലാസ്റ്റ് എത്തിയ ശേഷം ആ ഫോട്ടോയുടെ ലെയർ തന്നെയാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് നോക്കുക, കാണുന്നുണ്ടല്ലോ. അതിന് ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം സ്റ്റാർട്ടിൽ വന്ന ശേഷം നമ്മൾ PNG ഫോട്ടോ എഡിറ്റ് ചെയ്തല്ലോ, ആ ഫോട്ടോ കറക്റ്റായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക. ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീഡിയോയുടെ എൻഡ് വരെ എത്തിയ ശേഷം ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല, അതിനായിട്ട് മൂവ് ആൻഡ് ഡൗൺ സം എടുത്ത ശേഷം Z എന്ന് പറയുന്ന വാല്യൂ ഉണ്ടോ അത് കൂട്ടി കൊടുക്കുക. ഒരു 8000 മുകളിൽ കറക്റ്റായിട്ട് കൊടുക്കുക. 8000 മുകളിൽ കൊടുക്കാൻ നേരത്ത് നമുക്ക് അവിടെ ഫോട്ടോസ് കാണാൻ സാധിക്കുന്നതാണ്. കറക്റ്റായിട്ട് 8000 മുകളിലായിട്ട് കൊണ്ടുവെക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കാം, ആ പുറകിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഗ്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ പുറകിലായിട്ട് പോകുന്ന രീതി കറക്റ്റായിട്ട് വെക്കുക. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച ശേഷം പുറകിലായിട്ട് കാണാൻ മേലാത്ത രീതി വെച്ച ശേഷം കുറച്ച് മാത്രം പിന്നോട്ട് കയറ്റി വെക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. ഏകദേശം 8017 വരെ എത്തുന്നുണ്ട്. ഇതുവരെ കറക്റ്റായിട്ട് വെച്ച ശേഷം വലിപ്പം കുറവാണെങ്കിൽ സൂമിൻ ഓപ്ഷൻ ഉണ്ട്, അത് മാക്സിമം കൂട്ടി കൊടുക്കുക. എന്തുമാത്രം സൂം വേണം അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ പേര് കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആ ലെയർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക, കാണുന്നുണ്ടല്ലോ. ആ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം കണ്ണാന്നുള്ള പേര് മാറ്റിയ ശേഷം താഴെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത ശേഷം ആ പേര് ഡിലീറ്റ് ചെയ്ത് കളയുക. കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല പേര് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു ബർത്ത്ഡേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക. എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനും ടെലിഗ്രാം ചാനലുമാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടോ, നമുക്കൊരു അടിപൊളിയായിട്ട് 3D ബർത്ത്ഡേ വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ആക്കി കൊടുക്കുക. ഫുൾ HD ആക്കി കൊടുത്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് വന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.